ഫാസിസം എന്ന വാക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വീണ്ടും നമ്മുടെ മലയാളികളുടെ ഇടയിലേക്ക് സുപരിചിതമായിട്ടുണ്ട്. അതിന് കാരണം സി പി എമ്മിന്റെ ചില പ്രതികരണമാണ്. ന്യൂസ് ക്ലിക്കിന് എതിരെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് പത്രസ്വാതന്ത്ര്യത്തിന് മേലിൽ കടന്നുകയറ്റം നടത്തുന്നു, അതൊരു ഫാസിസമാണ് എന്നൊക്കെയാണ് സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഫാസിസമാണ് എന്നുണ്ടെങ്കിൽ അത്തരം ഫാസിസ്റ്റ് നടപടികൾക്ക് അധികം ആയുസ് ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് സി പി എം ആണ് ഈ ഫാസിസ്റ്റ് നടപടികൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നടപടികൾക്ക് തീരെ ആയുസ് ഉണ്ടാകാറില്ല. അതുപോലെ തന്നെയാണ് ശ്രീ പിണറായി വിജയന്റെ വാക്കുകൾ. അദ്ദേഹം ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു, പക്ഷെ അതിന് നേരെ തിരിച്ചടികൾ നേരിടുന്നു. അതും അതിന്റെ ഒരു ഭാഗമായി തന്നെ വരും. ഫാസിസവുമായി ബന്ധമില്ലെങ്കിലും അല്ലെങ്കിൽ വിദൂര ബന്ധമാണ് ഉള്ളതെങ്കിലും അവസാനം പറഞ്ഞ ഒരു വാക്കാണ് PV എന്നത് താനല്ല എന്നുള്ളത്, ആ പണ ഇടപാടുമായി ബന്ധപ്പെട്ട്. അത് കുഴൽനാടൻ പൊളിച്ചെഴുതുന്നുമുണ്ട്. ന്യൂസ് ക്ലിക്കിനെതിരെയുള്ള നടപടി ഫാസിസ്റ്റ് നടപടി എന്ന് പറയുമ്പോഴും മറുനാടൻ മലയാളി എന്ന ഒരു സ്ഥാപനത്തിനെതിരെ നടത്തിയത് ഫാസിസ്റ്റ് നടപടിയാണോ എന്ന് ശ്രീ പിണറായി വിജയൻ പറയുന്നില്ല. മറുനാടൻ മലയാളി എന്ന പത്രസ്ഥാപനത്തെ അല്ലെങ്കിൽ ഓൺലൈൻ സ്ഥാപനത്തെ പൂട്ടിക്കെട്ടാൻ PV അൻവർ എന്ന MLA കൊട്ടേഷൻ കൊടുത്തതും MLA അത് സബ് കോൺട്രാക്ട് PV സുരേഷ് എന്ന വ്യക്തിക്ക് കൊടുത്തതും ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കണ്ടതാണ്. അന്നേ നമ്മൾ പറഞ്ഞതാണ് SC ST അട്രോസിറ്റി എന്നത് നിലനിൽക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അവസാനം നമ്മുടെ മമ്മൂട്ടി ഷൈലോക്കിൽ പറഞ്ഞതുപോലെ ഈ കളിയുടെ അവസാനം എന്തായിരിക്കുമെന്ന് വല്ല ഊഹം ഉണ്ടോ എന്ന് അന്നേ ചോദിച്ചതാണ്. CPM-കാർക്ക് ഇനിയെങ്കിലും വേണ്ട ഒരു തിരിച്ചറിവാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും തിരിച്ചടി കിട്ടുമെന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന നീതികേടാണെന്നുണ്ടെങ്കിൽ പ്രകൃതി അധികകാലം അത് വെച്ചുകൊണ്ടിരിക്കില്ല. അത് കള്ളക്കേസ് കൊടുക്കുമ്പോഴാണ് പ്രത്യേകിച്ചും ഓർക്കേണ്ടത്. കാരണം കള്ളക്കേസ് ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ചില പഴുതുകൾ ഒളിഞ്ഞു കിടക്കും, എല്ലാ ഭാഗവും അടയ്ക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സൂക്ഷിച്ച് കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ തിരിച്ചു വരും എന്നത് ഉറപ്പാണ്. അതാണ് മറുനാടൻ മലയാളിയുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. മറുനാടൻ മലയാളിയുടെ ഓഫീസിൽ കടന്നു കയറി അവരുടെ കമ്പ്യൂട്ടറുകൾ, ക്യാമറകൾ, മൗസുകൾ, CCTV എന്ന് വേണ്ട ഇളകുന്ന എല്ലാ ജമുക വസ്തുക്കളും അവരെടുത്തുകൊണ്ട് ലോറിയിൽ സാധനം കയറ്റി പോയത് ഒരു അവിവേകമായിരുന്നു എന്ന് അന്നേ പറഞ്ഞതാണ്. മാത്രമല്ല ശ്രീ PV ശ്രീനിജൻ കൊടുത്ത കേസ് SC ST അട്രോസിറ്റി ആക്ടാണ്. ഇനി അത് നിലനിൽക്കുമെങ്കിൽ തന്നെ ഇതൊക്കെ വാരി വലിച്ചുകൊണ്ട് പോയത് നിയമവിരുദ്ധമാണ്, അത് അന്നേ പറഞ്ഞതാണ്. എന്നാൽ ആ കേസ് തന്നെ നിലനിൽക്കില്ല എന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ ശരിക്കും സർക്കാർ നിയമ സംവിധാനങ്ങളെ ഉപയോഗിച്ച് കൊള്ള നടത്തിയതാണ് എന്നാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അതായത് വിവരവും വിവേകവും ഇല്ലാത്ത ഒരു എടുത്തുചാട്ടം. ഒരു പ്രതികാരത്തിന് വേണ്ടിയാണ് കള്ളക്കേസ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മളെ മറ്റേതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുമ്പോൾ നമ്മളൊരു കേസ് തിരിച്ചൊരു കേസ് കൊടുക്കലൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ആ കേസിനൊക്കെ പരിധികളുണ്ട്. അങ്ങനെ കൊടുക്കുന്ന കേസുകൾ തിരികെ നമ്മൾ ബൂമറാങ്ങ് പോലെ നമ്മുടെ മണ്ടയിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ അത്തരത്തിൽ കള്ളക്കേസ് കൊടുത്തത് രണ്ട് ജനപ്രതിനിധികളാണ് എന്ന് മനസ്സിലാക്കണം. അതായത് ജനങ്ങൾക്ക് മാതൃകയാകേണ്ട രണ്ട് പ്രതിനിധികളാണ് ഒരു മാധ്യമ സ്ഥാപനത്തെ പൂട്ടിക്കെട്ടാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയത്, പ്രതികാര ബുദ്ധിയോടെ, വൈരാഗ്യ ബുദ്ധിയോടെ, അത് മുഖ്യമന്ത്രിയുടെ ഫുൾ സപ്പോർട്ടോടെ. CPM അതിൽ വളരെ ഉത്തരവാദിത്വമുണ്ട്. CPM നേതൃത്വം തന്നെയാണ് അതിന് ചുക്കാൻ പിടിച്ചത്. ഒരുപക്ഷെ CPM അത് അറിയാത്തതാണ് എന്നുണ്ടെങ്കിൽ PV അൻവറിന്റെ നടപടികളിൽ നോ എന്നൊരു വാക്ക് ശ്രീ പിണറായി വിജയൻ പറഞ്ഞേനെ. നമ്മൾ കൊടുക്കുന്ന കേസ്, മറ്റുള്ളവരുടെ മേൽ നമ്മൾ ചുമത്തുന്ന കള്ളക്കേസുകൾ അത് നിലനിൽക്കില്ല എന്നുണ്ടെങ്കിൽ മിനിമം അത് തിരിച്ചടിക്കാത്ത വിധമെങ്കിലും കേസുകൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ. പ്രതികാരദായികളായിരുന്ന പ്രതികാരം മാത്രം ചിന്തയിലുണ്ടായിരുന്ന സമയത്ത് ശ്രീ PV ശ്രീനജനും അതുപോലെ PV അൻവറിനും ഇല്ലാതിരുന്നതും ഇതേ ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മറുനാടൻ മലയാളിക്ക് അനുകൂലമായ ഒരു ഹൈക്കോടതി വിധി, ഇപ്പോൾ ഈ വിധി അവർക്ക് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയത്. പക്ഷേ ഇത് നമ്മൾ അന്നേ പറഞ്ഞതാണ്. മറുനാടൻ മലയാളിയുടെ ഓഫീസിൽ നിന്നും അവരുടെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ സ്റ്റാഫുകളിൽ നിന്നൊക്കെ പിടിച്ചെടുത്തിട്ടുള്ള ഉപകരണങ്ങൾ എന്തൊക്കെ തന്നെയായിരുന്നാലും ഒരാഴ്ചയ്ക്കുള്ളിൽ അതെല്ലാം വിട്ടുകൊടുക്കാനാണ് കോടതി ഉത്തരവിട്ടേക്കുന്നത്. SC ST അട്രോസിറ്റി നിയമപ്രകാരം ഒരു കേസ് വന്നാൽ ആ കേസിന് ഈ ഉപകരണങ്ങളെല്ലാം, അതും സ്ഥാപനത്തിൻ്റെയും മറ്റ് സ്റ്റാഫുകളുടെയും ഒക്കെ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുന്നത് എന്താവശ്യത്തിനാണെന്നാണ് കോടതി ചോദിക്കുന്നത്. ഹൈക്കോടതി ആ ചോദ്യം പ്രസക്തമാണ്. കാരണം ഇത് തന്നെയാണ് അന്നു മുതൽ മറ്റു മാധ്യമ സ്ഥാപനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും രസകരം ഇതല്ല. മറുനാടൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയതോ മറുനാടൻ സ്റ്റാഫുകളുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയതോ അല്ല, അത് പ്രാഥമിക ഘട്ടത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ്. പക്ഷേ ഇനി ഇതിന് തിരിച്ചടി എന്നോണം ഇതിന് നഷ്ടപരിഹാര കേസുകൾ വരും, അപ്പോഴാണ് ശരിക്കും അവർ കുടുങ്ങാൻ പോകുന്നത്. ഷാജൻ സ്കറിയ ഈ കേസ് തിരിച്ചു കൊടുക്കുമ്പോൾ പ്രതിസ്ഥാനത്ത് കേരള പോലീസ് മാത്രമല്ല ഉണ്ടാകുക, അതിൽ ഗൂഢാലോചന കേസിൽ രണ്ട് MLA ഉണ്ടാകും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ പ്രതിയായി വരും. ഈ രാഷ്ട്രീയക്കാരുടെ അടിമപ്പണി എടുത്തിട്ടുള്ള പോലീസുകാരുണ്ട്. ആ പോലീസുകാർക്ക് ഒരു പക്ഷേ നാളെ പെൻഷൻ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ അതിലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇതുവരെ നമ്മൾ കണ്ടുവരുന്നത് പോലീസുകാരിൽ ഒരു വിഭാഗം പ്രമാണിമാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കൊടപിടിക്കുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് കൊടപിടിക്കലല്ല പോലീസിന്റെ പണിയെന്ന് നമുക്കുമറിയാം, അവർക്കുമറിയാം. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യാതെ ഈ രാഷ്ട്രീയ കോമാളികളുടെ താളത്തിനൊത്ത് തുള്ളിയാൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിൽ ബഹുഭൂരിപക്ഷവും ഇതേ പോലീസുകാരായിരിക്കും. ഷാജൻ സ്കറിയയുടെ സ്ഥാപനത്തിൽ നിന്ന്, മറുനാടൻ മലയാളിയുടെ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയ പ്രശ്നമുണ്ടല്ലോ, ഇതിൽ പ്രതികളായി വരുന്ന പോലീസുകാരെ അല്പം വിയർക്കും.
SC/ST അറ്റോസിറ്റി നിയമപ്രകാരം ഷാജൻ സ്കറിയക്കെതിരെ ഒരു കേസ് കൊടുത്തു എന്ന കാരണത്താൽ മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. അതെന്തിന്? ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക കുറ്റം ഷാജൻ സ്കറിയോ മറുനാടൻ മലയാളി ചെയ്തിട്ടില്ല. ഇനി മറുനാടൻ മലയാളി ചീഫ് ഡയറക്ടറായിട്ടുള്ള ഷാജൻ സ്കറിയ അത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഷാജൻ സ്കറിയയുടെ ബാങ്ക് അക്കൗണ്ടാണ് മരവിപ്പിക്കേണ്ടത്. മറുനാടൻ മലയാളി എന്ന പത്രസ്ഥാപനത്തിന്റേതല്ല, അവരുടെ കുടുംബാംഗങ്ങളുടേതല്ല. അതൊക്കെ തികച്ച് നിയമവിരുദ്ധമാണ്. ഇതിനും കൂടി സമാധാനം പറയേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ ശ്രീ ഷാജൻ സ്കറിയ തിരിച്ചു കൊടുക്കുന്ന കേസുകൾക്ക് ശ്രീ പിണറായി വിജയന്റെ ഇന്നത്തെ ഖജനാവിലുള്ള സമ്പാദ്യം മതിയാവില്ല നഷ്ടപരിഹാരം കൊടുക്കാൻ. ഇവിടെയാണ് വേലിയിൽ ഇരുന്ന പാമ്പിനെ എടുത്ത് എവിടേക്കോ വെച്ചതുപോലെയുള്ള ഒരു അവസ്ഥ CPM ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രീ PV അൻവറും അതുപോലെ തന്നെ പിണറായി വിജയൻ. ഇതിന്റെയൊക്കെ മൂലകാരണക്കാരനായ ആസൂത്രിതകനായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ഒന്ന് മുണ്ടെടുത്തെടുക്കാൻ നേരമില്ലാതെ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ഇവിടെ പത്രസ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഹനിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വാർത്താ മാധ്യമങ്ങൾ മൂടിവെക്കുന്ന വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്ന, മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന വാർത്തകളെ പുറത്തു കൊണ്ടുവരുന്ന, സോഷ്യൽ മീഡിയ ഓൺലൈൻ പോർട്ടലുകളെ കടന്നു കയറുന്നത് ഫാസിസമാണ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പിണറായി വിജയനും കൂട്ടരും തന്നെയാണ് ഈ മറുനാടൻ മലയാളിയെ ഈ വിധത്തിൽ കാട്ടിക്കൂട്ടിയത് എന്ന് ഒരു വിരോധാഭാസമാണ്. പക്ഷേ പിണറായിയും കൂട്ടരും ന്യൂസ് ക്ലിക്കിന് വേണ്ടി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് തന്നെയാണ് അവർക്കെതിരെ, പിണറായിക്കും കൂട്ടർക്കും എതിരെ, അതല്ലെങ്കിൽ CPMനെതിരെ ഇങ്ങനൊരു വിധി, മറുനാടൻ മലയാളി എന്ന പത്രസ്ഥാപനത്തെ അവർ കൂട്ടിക്കെട്ടിയതിനെതിരെ ഒരു വിധി വന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഈ സമീപകാലത്ത് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് പിണറായി വിജയൻ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഷാജൻ സ്കറിയ എന്നൊരു വ്യക്തി അദ്ദേഹത്തെ 2 മാസം വളരെയധികം ബുദ്ധിമുട്ടിച്ചു. പക്ഷേ ഇനിയുള്ള ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നാളുകളിൽ ശ്രീ പിണറായി വിജയനും അതുപോലെ PV അൻവറും PV ശ്രീനജനും അടങ്ങുന്ന, അതിന് കൂട്ടുനിന്ന പോലീസുകാരും അടങ്ങുന്ന മറ്റൊരു സമൂഹം ബുദ്ധിമുട്ടാൻ പോവുകയാണ്.